നമുക്കറിയാം രാജ നമ്മുടെ ഈ ഒരുപക്ഷെ ഉത്തരാഖണ്ഡിലെ കാര്യം. അവിടെ യഥാർത്ഥത്തിൽ ഈ 41 തൊഴിലാളികൾ തുരങ്കത്തിൽ പെട്ടുപോയിട്ട് 13 ദിവസമായി. ഇന്ന് അവരുടെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് നമുക്കറിയാം. കാരണം രാപകൽ ഭേദമന്യെ അവരതിനകത്ത് ആത്മവിശ്വാസം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി കഴിയുകയാണ്. ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഈ തുരങ്കത്തിനുള്ളിൽ നമുക്കറിയാം. രക്ഷാപ്രവർത്തനം തുടരുകയാണ് സിൽക്കി അരയിൽ. തുരങ്കത്തിനുള്ളിൽ കഴിയുന്ന 41 തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ സിൽക്കിയാര തുരങ്കത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കോൺക്രീറ്റ് കൂനയിലെ ഇരുമ്പ് കമ്പി ഇന്നലെ രാത്രി തടസ്സമായതോടെ ഡ്രില്ലിംഗ് നിർത്തിവെച്ചു. ഇനി വെറും 6 മീറ്റർ കൂടി തുരന്നാൽ 13 ദിവസത്തിലേറെയായി ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾക്ക് പുറത്തു വരാൻ കഴിയും. 41 പേരാണ് ജീവൻ മരണ പോരാട്ടവുമായി ഈ തുരങ്കത്തിനുള്ളത്. കുറച്ചധികം ദിവസങ്ങളായി സിൽക്കിയാരയിൽ ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജൻ തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, യഥാർത്ഥത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഇന്നലെ രാത്രിയിൽ ദൗത്യസേന പോലെ നമ്മളും ആഗ്രഹിച്ചു. രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ് ആ ശുഭവാർത്തയ്ക്ക് വേണ്ടി. എന്തൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നത്? മിസ്കിൻ, ഗുഡ് മോർണിംഗ്. 41 തൊഴിലാളികൾ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് ഇന്നലെ തന്നെ കടന്നു വരുന്ന ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു രാജ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിസന്ധി കാരണം ഇപ്പോഴും നീളുകയാണ്. ഏതാണ്ട് മീറ്ററുകൾ മാത്രമേ തൊഴിലാളിയുടെ അടുത്തേക്ക് എത്താൻ ഇനിയുള്ളൂ. കഴിഞ്ഞ 3 ദിവസമായി അത്തരമൊരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴും അത് സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു. കഴിഞ്ഞ 13 ദിവസം നേരിട്ട ഏറ്റവും കഴിഞ്ഞ ഒരു സങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രക്ഷാദൌത്യം ഉള്ളത്. കാരണം ഡ്രില്ലിംഗ് യന്ത്രം ഉപയോഗിച്ച് ഇനിയുള്ള മണിക്കൂറുകളിൽ ഡ്രില്ലിംഗ് ഉപയോഗിച്ചുള്ള നടപടികൾ സാധ്യമാകില്ല. കാരണം കാഠിന്യമേറിയ ഒരു ഘട്ടം തന്നെയാണ് ഇപ്പോൾ രക്ഷാദൌത്യത്തിലുള്ളത്. കോൺക്രീറ്റ് ഇരുമ്പുകളും അതോടൊപ്പം തന്നെ സ്റ്റീൽ പാളികളെല്ലാം തന്നെ വന്നതുകൊണ്ട് ഡ്രില്ലിംഗ് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഇതിന് പകരമായി തന്നെ മർദ്ദം നൽകുന്ന ഉപകരണം ഉപയോഗിച്ച് പൈപ്പുകൾ അകത്തേക്ക് തള്ളിക്കയറ്റാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതേ സമയം തന്നെ പൈപ്പിനകത്ത് കരാർ കമ്പനിയുടെ തൊഴിലാളികൾ ഈ മണ്ണും മറ്റവശിഷ്ടങ്ങളും നീക്കാൻ പൈപ്പിനകത്ത് ഉണ്ടാകും. അത്തരമൊരു രക്ഷാദൌത്യ മാർഗമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഏതാണ്ട് നേരത്തെ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 50 മീറ്റർ പിന്നിട്ടിട്ടുണ്ട്. ഇനി ഏതാണ്ട് മീറ്ററുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു പക്ഷേ ഇന്ന് മറ്റ് പ്രതിസന്ധികൾ ഉണ്ടായില്ലെങ്കിൽ ഇന്ന് തന്നെ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും കരുതുന്നു. അതുമായി ബന്ധപ്പെട്ട രക്ഷാദൌത്യം തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി നിർത്തിവെച്ച ഡ്രില്ലിംഗ്, അത് ഡ്രില്ലിംഗ് നടപടികൾ പുനരാരംഭിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റവശിഷ്ടങ്ങൾ നീക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടരുന്നുണ്ട്. അതിനുശേഷമാകും തൊഴിലാളികളെ അകത്തിരുത്തിയ ശേഷം പിന്നീട് മർദ്ദം നൽകുന്ന ഉപകരണം ഉപയോഗിച്ച് പൈപ്പുകൾ അകത്തേക്ക് തള്ളിക്കയറ്റുക, തൊഴിലാളികളെ അടുത്തെത്തും. അതിനുശേഷം തൊഴിലാളികൾ ഓരോരുത്തരെയും പുറത്തെത്തിക്കാനാണ് ആലോചിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സിൽക്കിയാര തുരങ്കത്തിന് സമീപത്തെ ഒരു ഹെലിപ്പാഡിലാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ അപകടം നടന്നതിന് ശേഷം ഒരു താൽക്കാലികമായ ഒരു ഹെലിപ്പാഡ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി, മറ്റ് കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ മറ്റ് വിദഗ്ധ സംഘമെല്ലാം തന്നെ ഇവിടെ വന്നിറങ്ങും. അതിനുശേഷം പിന്നീട് ഇവിടെ നിന്ന് തുരങ്കത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ തുരങ്കത്തിനകത്തുള്ള തൊഴിലാളികളെ പുറത്തെത്തിച്ചാൽ അടിയന്തരമായി തന്നെ ചികിത്സ നൽകേണ്ട, വൈദ്യസഹായം നൽകേണ്ട തൊഴിലാളികളെ ഇവിടെ നിന്ന് ഋഷികേശിലെ എയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്. അതിനായി നിർമ്മിച്ച താൽക്കാലിക ഹെലിപ്പാഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമീപത്തായി തന്നെ നിരവധി ആംബുലൻസുകളും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ വെച്ച് തന്നെ ആംബുലൻസുകൾ ഓരോന്നായി സിൽക്കിയാരയിലേക്ക് പോകും. ഇതിനകം തന്നെ ചില ഏതാണ്ട് 30 ആംബുലൻസുകൾ അവിടെ സജ്ജമായിട്ടുണ്ട്. അതുകൂടാതെ ഏതാണ്ട് 10-15 ആംബുലൻസുകളും ഇവിടെയുണ്ട്. അങ്ങനെ അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന ചോദ്യം ഇപ്പോഴും തുടരുന്നുണ്ട്. ഏത് സമയത്ത് തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ഇന്നൊരു പക്ഷേ ആ പ്രതിസന്ധി മറികടന്നുകൊണ്ട് ഏതാണ്ട് ശുഭകരമായ ഒരു വാർത്ത, 310 മണിക്കൂറിന് ശേഷം തുടരുന്ന രക്ഷാദൌത്യത്തിൽ ഒരു ശുഭകരമായ ഒരു വാർത്ത ഇന്ന് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ദൗത്യ സംഘവും കരുതുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അത്തരം ഒരു പ്രതീക്ഷ ആവോളം നൽകിയിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇന്ന് എന്തായാലും ഒരു ശുഭകരമായ ഒരു വാർത്ത ഉണ്ടാകുമെന്ന് കരുതാം. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് നിതിൻ അംബുജനാണ്. ഉത്തരകാശിയിലെ സിൽക്കിയാരയിൽ നിന്ന് 41 തൊഴിലാളികൾ 13 ദിവസങ്ങളായി ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആ നല്ല വാർത്ത, തൊഴിലാളികളെല്ലാം രക്ഷപ്പെട്ടു എന്നുള്ള നല്ല വാർത്തയ്ക്കായിട്ട് രാജ്യം കാത്തിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.